പലപ്പോഴും നമ്മൾ മൊബൈൽ ഫോണുകളിൽ സ്റ്റോറേജുകൾ മതിയായ തക്ക വിധത്തിൽ ഉണ്ടാവുന്നതല്ല. 16 GB 32 GB എന്നിവയുള്ള ഇന്റർണൽ സ്റ്റോറേജുകൾ വലിയ വലിയ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന്, ഗെയിമിംഗ് ആപ്ലിക്കേഷൻ പോലുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻ, കൂടാതെ നമ്മുടെ പക്കലുള്ള ഒരുപാട് വീഡിയോസും ഓഡിയോസും ഫയലുകൾ എല്ലാതും കൂടിയതിന് ശേഷം നമ്മുടെ കയ്യിൽ സ്പേസ് ഇല്ലെങ്കിൽ, മൊബൈൽ ഫോണിൽ സ്പേസ് ഇല്ലെങ്കിൽ സ്പേസിനെ മറികടക്കുന്നതിന് വേണ്ടിയാണ് മെമ്മറി കാർഡ്, ഹാർഡ് ഡ്രൈവ് പോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതും അതിലും സ്ഥലം തികയുന്നില്ലെങ്കിൽ മറ്റൊരു സോഴ്സ് ഉണ്ട്, അതിന് പറയുന്നതാണ് ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റം. ഇനി എന്താണ് ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റം? Cloud storage is a model of computer data storage. ഇനി ഞാൻ ഉദാഹരണം പറയാം. എന്താണ് ക്ലൗഡ് സ്റ്റോറേജ്? ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് സിസ്റ്റമാണ്. അത് ചില കമ്പനികൾ നൽകുന്നതാണ് ഈ സ്റ്റോറേജ്. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് അത് ഡിജിറ്റൽ ഫോമിലുള്ള കാര്യമാണ്. അതിന് നമുക്ക് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്യാൻ കഴിയും. ഇതിന് നൽകുന്ന സേവനം നൽകുന്ന ഒരുപാട് കമ്പനികളുണ്ട്. ഗൂഗിളിൻ്റെ പ്രോഡക്റ്റാണ് ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ, അതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ വൺ ഡ്രൈവ്, അതുപോലെ ഒരുപാട് സ്റ്റോറേജ് സിസ്റ്റങ്ങളുണ്ട്. ഇനി എന്താണ് ഇതുകൊണ്ട് ഗുണം, എന്താണ് ഇതിൻ്റെ കാര്യം എന്നാണ് പറയുന്നത്? സ്പേസ് നമ്മുടെ മൊബൈൽ ഫോണിലില്ലെങ്കിൽ ഇതിലേക്ക് ഫയലുകൾ, വീഡിയോസ്, ഓഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് ഇതിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ ആ കമ്പനി അവരുടെ ഡാറ്റ സ്റ്റോറേജ്, അതായത് അവരുടെ സെർവറിൽ കൊണ്ടുപോയതിനു ശേഷം നമ്മുടെ കാര്യങ്ങൾ അതിൽ സേവ് ആക്കി വെക്കുന്നതായിരിക്കും. ഈ സേവനം നമുക്ക് നൽകുന്നതിന് വേണ്ടി ആ കമ്പനികൾ ചെറിയ ഈടാക്കും, ചെറിയ രീതിയിൽ ഫ്രീ ആയിട്ട് തരും. ഫോർ എക്സാമ്പിൾ, ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ നമുക്ക് 15 GB വരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പക്ഷേ അതിനേക്കാളും കൂടി കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻ്റ് കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും മാസം മാസം. അപ്പോൾ നമുക്ക് മാസം മാസം പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ ഡാറ്റ അവർ സേവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. കാരണം ക്ലൗഡ് സ്റ്റോറേജ് നമ്മൾ കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കും. ആ സേവ് ചെയ്ത കാര്യം ഒരിക്കലും നശിച്ചു പോകുന്നതല്ല, കൂടാതെ കേടായി പോകുന്നതല്ല. എന്നാൽ നമ്മൾ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയാലോ, അല്ലെങ്കിൽ നമ്മൾ പുതിയ മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് എല്ലാ വീഡിയോസും പിക്ചറുകളും നമ്മൾ ആഡ് ചെയ്യുക, പകരം അതിന് ചില വീഡിയോകൾ മാത്രം നമ്മൾ മൊബൈലിലേക്ക് ആഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോയാൽ, ഇല്ലാതായി പോയാൽ, കാണാതെ പോയിക്കഴിഞ്ഞാൽ, മെമ്മറി കാർഡ് ഇല്ലാതായി പോയിക്കഴിഞ്ഞാൽ, ഈ സാഹചര്യങ്ങളെ മറികടക്കുന്നതിന് വേണ്ടി നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് സിസ്റ്റം ഉപയോഗിക്കാം. ഇത് കാര്യമായിട്ട് രീതിയിൽ ആളുകൾക്ക് ഉപയോഗം അറിയില്ല, ഉപയോഗിക്കാൻ അറിയില്ല. എന്നാൽ നമുക്ക് നല്ല നല്ല വീഡിയോസും കാര്യങ്ങളും, നമുക്ക് എന്നും വേണമെന്ന് കരുതുന്ന കാര്യങ്ങൾ നമുക്ക് ഇതിൽ സേവ് ചെയ്ത് വെക്കാം. ശേഷം ആ വീഡിയോ, അതായത് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത ആ കാര്യം, ശേഷം നമ്മൾ ഗ്യാലറിയിൽ നിന്ന് നമുക്ക് കളയാം. എന്നാലും അവിടെ കിടക്കുന്നതായിരിക്കും. ഏതുവരെ എടുക്കും? നമ്മൾ അത് ഡിലീറ്റ് ആക്കുന്നത് വരെ. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം എന്നതാണ് പറയാൻ പോകുന്നത്. ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്ലിക്കേഷനാണ്. മൊബൈൽ ഫോണുകൾ വാങ്ങുമ്പോൾ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റത്തിൽ ഉണ്ടാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതെന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് വീഡിയോസും ഓഡിയോസും ഫയലുകൾ നമുക്ക് അതിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്ത് അതിൽ വെച്ച് സൂക്ഷിക്കാൻ കഴിയുന്നതായിരിക്കും. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അത് ആക്സസ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ എല്ലാ മൊബൈൽ ഫോണുകളിൽ ഉണ്ടാകുന്നതാണ് ആൻഡ്രോയിഡിൽ. ഇനി ഇല്ലാത്തവയ്ക്ക് വേണ്ടി പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇത് എൻ്റെ ഒരു ഇമെയിൽ ഐ ഡിയാണ്. നമുക്ക് ഇമെയിൽ ഐ ഡി ചേഞ്ച് ചെയ്യാം. ഏത് ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചാണ് നിങ്ങൾ യൂട്യൂബും ഗൂഗിളും യൂസ് ചെയ്യുന്നത്, അത് തന്നെയായിരിക്കും ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആവുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചേഞ്ച് ആക്കുന്നതിന് വേണ്ടി ഇതുപോലെ നമുക്ക് ചേഞ്ച് ആക്കാം. ശേഷം ഇഷ്ടമുള്ളത് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് ചൂസ് ചെയ്തു. ഇതുപോലെ ലോഡിംഗ് ആയി. ഇത് മൊത്തം ബ്ലാങ്ക് ആണ്, കാരണം നമ്മൾ ഇത് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് മറ്റേ ജിമെയിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്പൺ ആകുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണാനുണ്ടാകുക. ശേഷം ഈ ഓപ്ഷനുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇവിടെ നമ്മൾ ഇമെയിൽ ഐ ഡികൾ ചേഞ്ച് ചെയ്യാൻ കഴിയും. ശേഷം ഇവിടെ നമുക്ക് 4 ഓപ്ഷൻ താഴെ ആയിട്ടുണ്ട്. ഇനി അത് ഓരോന്നും ഞാൻ പരിചയപ്പെടുത്തും. പരിചയപ്പെടുത്തുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ ജസ്റ്റ് കാണിക്കാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റോറേജിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. വീഡിയോയുടെ മുമ്പിൽ ഞാൻ പറഞ്ഞിരുന്നു 15 GB വരെ നമുക്ക് ഫ്രീ ആയിട്ട് ഇതിലേക്ക് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് ഇതിൽ സൂക്ഷിക്കാം. പക്ഷേ അതിനേക്കാളും കൂടി കഴിഞ്ഞാൽ 100 GB ഈ കാര്യങ്ങൾക്കൊക്കെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. പൈസ കൊടുത്തതിന് ശേഷം അവർ നമ്മുടെ കാര്യങ്ങൾ സേവ് ആക്കി നൽകുന്നതായിരിക്കും. നമുക്ക് 15 GB ഫ്രീ ആയിട്ട് ലഭിക്കുമ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ നമുക്ക് ധാരാളമാണ് കാര്യങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടി. അത്രയും നമ്മൾ സേവ് ചെയ്യലില്ലല്ലോ. അപ്പോൾ ആദ്യമായി ഈ ഓപ്ഷനുകൾ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താം. റീസെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്താതെ ഈ അടുത്തതായിട്ട്, അതായത് ഇപ്പോൾ ജസ്റ്റ് എടുത്ത കാര്യങ്ങൾ റീസെൻ്റ് എന്ന് പറയും. നമുക്ക് ചില കാര്യങ്ങൾ ഓഫ്ലൈനായിട്ട്,
ആക്കിയിട്ട്, അതായത് നെറ്റ് ഇല്ലാതെ നെറ്റ് ഓഫാക്കിയിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിന് ഓഫ്ലൈൻ എന്ന് പറയും. ബിൻ എന്ന് പറയുന്നത് നമ്മൾ ഡിലീറ്റ് ആക്കുന്നത് ബിൻ ബോക്സിലേക്ക് എത്തും. നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മെസ്സേജുകൾ വരുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്നത്. ബാക്കപ്പ് എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഞാൻ ജസ്റ്റ് പിന്നെ പറയാം. അത് അവസാനം വീഡിയോയുടെ അവസാനം ഭാഗത്തായിട്ട് ഞാൻ പറയാം. ആദ്യമേ നമുക്കിവിടെ ഒരു ഫോൾഡർ ഉണ്ടാക്കേണ്ടി വരും. കാരണം ഫോൾഡറിലാണല്ലോ നമ്മൾ കാര്യങ്ങൾക്ക് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഫോൾഡർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇവിടെ പ്ലസിൻ്റെ ഒരു ഐക്കൺ കാണാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ഇവിടെ ഫോൾഡറിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള ഒരു ഫോൾഡർ നിങ്ങൾ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഫോൾഡർ 1 എന്ന പേരിൽ ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കി. ഓക്കെ, ശേഷം ക്രിയേറ്റിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ശേഷം നമുക്ക് ഇതുപോലെ ഫോൾഡർ ഉണ്ടാവുന്നതാണ്. ഫോൾഡർ ഉണ്ടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്കൊന്നും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടില്ല, അപ്ലോഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ബ്ലാങ്ക് ആണ്. ഇനി എന്തെങ്കിലും കാര്യം നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡിന് വേണ്ടി ജസ്റ്റ് ഇവിടെ പ്ലസിൻ്റെ ഒരു ഐക്കൺ കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലോഡിൻ്റെ ഒരു ബട്ടൺ കാണാം. കൂടാതെ സ്കാൻ, സ്കാൻ എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കുന്നതിനാണ്. സ്കാൻ ചെയ്ത് ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനാണ് ഇത് സ്കാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അപ്ലോഡിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്ലോഡിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്യാലറി കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുന്നതാണ്. ശേഷം ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇതിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മളൊരു സ്ക്രീൻഷോട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻഷോട്ട് ഇതിലേക്ക് അപ്ലോഡ് ആവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. ശേഷം ഈ അപ്ലോഡിന് ഇവിടെ ഒരു ബട്ടൺ കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അപ്ലോഡ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. ഫോട്ടോ അല്ല, അത് സ്ക്രീൻഷോട്ടാണ്. ഞാൻ എടുത്ത ഒരു സ്ക്രീൻഷോട്ടാണ്. ഈ സ്ക്രീൻഷോട്ട് കുറച്ച് നേരത്തിന് ശേഷം ഇതിലേക്ക് അപ്ലോഡ് ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോസും അതുപോലെ തന്നെ ഓഡിയോസും കാര്യങ്ങളും ഇതിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പക്ഷേ അതിന് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഫോട്ടോ തന്നെ ഇതിലേക്ക് അപ്ലോഡ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്നത് പോലെ വീഡിയോസുകൾക്കാണെങ്കിൽ അത് കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത കാര്യം അപ്ലോഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് നെക്കി കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാണ്. ശേഷം നമുക്ക് ബാക്ക് ആവാം. ഓക്കെ, ബാക്ക് ആയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിലേക്ക് അപ്ലോഡ് ആയിട്ടത്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യങ്ങൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, വീണ്ടും നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം അപ്ലോഡിൻ്റെ ബട്ടൺ ഉണ്ട്, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്കിതിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് ഞാനിവിടെ ഒരു പിക്ക് ഞാനിതിൽ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇത് നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ടൈം എടുക്കും. ടൈം എടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ കാണാം, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഒരു ലോഗോയാണിത്. ഈ ലോഗിൻ ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിലേക്ക് നമുക്ക് അപ്ലോഡ് ഇതുപോലെ ആക്കാൻ കഴിയുന്നതായിരിക്കും. ഇത് നമുക്ക് ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ ഡിലീറ്റ് ആക്കാനും സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് എങ്ങനെ നമുക്ക് സ്കാൻ ചെയ്ത് ഇടാം എന്നതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സ്കാനിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ജസ്റ്റ് പ്ലസിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സ്കാനിൻ്റെ ഒരു ബട്ടൺ കാണാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാമറ ഓപ്പൺ ആവുന്നതാണ്. ക്യാമറയിൽ ഇത് ആധാർ കാർഡാണ്, ആധാർ കാർഡിൻ്റെ ഫോട്ടോയാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതൊരു ഫോട്ടോ ഇതിൽ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ചൂസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യാനും ചെറിയ രീതിയിൽ എഡിറ്റ് ചെയ്യാം എന്നത് ഓപ്ഷൻ ഇതിൽ ലഭിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ടിക്കിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ഇതുപോലെ കാണാം ജസ്റ്റ്. അതുപോലെ ഇവിടെ ക്രോപ്പിൻ്റെ ഒരു ബട്ടൺ കാണാം. ഇവിടെ ക്രോപ്പിൻ്റെ ഒരു ഇതിൽ കാണാം, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രോപ്പ് ആവുന്നതാണ്. ഓക്കെ, ശേഷം ഇവിടെ വരെ മതി നമുക്ക് ഫോട്ടോ. കാരണം ആധാർ കാർഡിൻ്റെ ഇത്ര തന്നെയാണല്ലോ വിലപ്പെട്ട ഇതെന്ന് പറയുന്നത്, ഇത്ര തന്നെയുള്ള കാര്യമായ വിലപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ശേഷം ഈ ടിക്കിൻ്റെ ബട്ടൺ കാണാം. ഇവിടെ ജസ്റ്റ് ടിക്കിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആധാർ കാർഡ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ചിരിച്ച് വെക്കാം. അതുപോലെ തന്നെ ഇതുപോലെ നേരെയുള്ള രീതിയിൽ ഇങ്ങനെ നമുക്ക് വെക്കാം, എങ്ങനെ നമുക്ക് വെക്കാൻ കഴിയുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലാണ് വേണമെങ്കിൽ നമുക്ക് ഇതിവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലേക്ക് മാറും. ശേഷം കളറാണെങ്കിൽ ഇതുപോലെ കളറിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ കളറായി മാറി കിട്ടുന്നതായിരിക്കും. ഇതുപോലെ നമുക്ക് ഇതിൽ ചേഞ്ച് ആക്കാൻ കഴിയുന്നതായിരിക്കും. ശേഷം നമ്മൾ ടിക്കിൻ്റെ ബട്ടൺ താഴെ ഇവിടെ കാണാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ സേവ് ആവുന്നതിന് വേണ്ടി ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് അപ്ലോഡ് ആവും. ശേഷം ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അതവിടെ അപ്ലോഡ് ആയും. അതിവിടെ അപ്ലോഡ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ജസ്റ്റ് അപ്ലോഡ് ആയിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് മറ്റൊരു ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് വശം നമ്മൾ എടുത്തിട്ടില്ല, അത് നമ്മൾ ജസ്റ്റ് എടുക്കാം. അതിന് വേണ്ടി പ്ലസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്കാൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം ആധാർ കാർഡ് നമ്മൾ എടുക്കുക. ശേഷം ഇതിൻ്റെ ഫോട്ടോ ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഇതുപോലെ ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്ലിക്ക് ആയിട്ടുണ്ട്. ക്ലിക്ക് ആയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഇതിന് നമ്മൾ ടിക്കിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ടിക്കിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ടിക്കിൻ്റെ ബട്ടണിൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തു. ശേഷം ഇതുപോലെ നമുക്ക് ഇതിൻ്റെ കളറിന് നമ്മൾ ചേഞ്ച് ആയിട്ടുണ്ടു. ജസ്റ്റ് ഇതുപോലെ കളർ ഇതുപോലെ മാറും. മാറിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതിനെ ക്രോപ്പ് ചെയ്യാം. ഓക്കെ, ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഈ വശം നമുക്ക് ഇത്രയും തന്നെ ധാരാളം ഇത് മതി. ഓക്കെ,
ഇത് ഓക്കെ. അതിനുശേഷം ടിക്കിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ നമ്മൾ സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് താഴെ ഒരു ബട്ടൺ കാണുക, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. ശേഷം ഒരു ഫോൾഡർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിലേക്ക് വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിലേക്ക് വീഡിയോസും കാര്യങ്ങളും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ഗാലറിയിൽ അതുപോലെ സെലക്ട് ചെയ്തതിന് ശേഷം ഫയൽസിൽ പോയതിന് ശേഷം അപ്ലോഡ് ചെയ്യാൻ കഴിയും. പക്ഷേ ടൈം എടുക്കുമെന്ന് മാത്രമുള്ളൂ. ഇനി ഞാൻ ഹോം പേജിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. ശേഷം ഈ താഴെ ഹോമിൻ്റെ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോമിൻ്റെ ബട്ടണിൽ ഓപ്പൺ ആവുന്നതാണ്. ശേഷം നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ ഇതിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ള ഓപ്ഷൻ സ്റ്റാർഡ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ. ഈ ഓപ്ഷൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം. ഞാൻ ജസ്റ്റ് ഈ ഫോട്ടോ നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ആവശ്യമുള്ള ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക. ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ടു സ്റ്റാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റാർഡ് അതിലേക്ക് സേവ് ആവുന്നതാണ്. അതായത് നമ്മളിവിടെ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മൾ ബാക്കായി. ബാക്ക് ആയതിന് ശേഷം ഇനി സ്റ്റാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മളിത് സ്റ്റാർ കൊടുത്തതിന് ശേഷം അത് ഇവിടെ സെലക്ട് ആയിട്ട് ഇതിൽ സേവ് ആയിട്ടുണ്ട്. കാരണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള ഫോട്ടോ ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു ആ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസിന് സ്റ്റാർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വേഗം തന്നെ എടുക്കാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഉപയോഗം. അടുത്തതായിട്ടുള്ള ഷെയർഡ് എന്ന ഓപ്ഷൻ. ഷെയർഡ് എന്ന് പറയുന്നത് നമുക്ക് ആരെങ്കിലും കാര്യങ്ങൾ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് നമ്മൾ ഇമെയിലേക്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ PDFഉം കാര്യങ്ങളൊക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഇവിടെ കണ്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അയാളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ കഴിയും. കൂടാതെ ഞാൻ ജസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനത് പറയാം. ഓക്കെ, ഇനി അടുത്തതായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കാണാം. ഇവിടെ ഫയല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡർ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഈ ഫോൾഡർ നമ്മൾ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ നാലോ ഫോൾഡർ ഉണ്ടാക്കാം. 15 GB തികയുന്നത് വരെ നമുക്ക് ഉണ്ടാക്കാം. ഇനി അടുത്തതായിട്ടുള്ള ഓപ്ഷൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് ഗൂഗിൾ ഡ്രൈവ്, അതായത് കമ്പ്യൂട്ടറിൽ നമുക്ക് ഇതിന് സ്വിച്ച് ആയിട്ട് ഉപയോഗിക്കാം. അതായത് കമ്പ്യൂട്ടറിൽ ഈ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച്, അതായത് ഈ കമ്പ്യൂട്ടറിൽ നമുക്ക് ഈ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പ്യൂട്ടർ ലോഗിൻ ആയതിനു ശേഷം ഈ ഗൂഗിൾ ഡ്രൈവ് നമുക്ക് അവിടെയും ഉപയോഗിക്കാം. അപ്പോൾ കമ്പ്യൂട്ടറിലുള്ള കാര്യങ്ങൾ അതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് മൊബൈലും കാണാൻ രീതിയിൽ, നമ്മളിപ്പോൾ മൊബൈൽ ഫോണുകളിൽ യൂട്യൂബ് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ നമ്മൾ ലാപ്ടോപ്പ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിനെ നമുക്ക് ആ രീതിയിലേക്ക് മാറ്റി ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ള ഞാൻ ജസ്റ്റ് പറയാമെന്ന് കരുതിയത് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ജസ്റ്റ് നമ്മൾ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇവിടെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഷെയറിൻ്റെ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഷെയറിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് കാണാൻ കഴിയും, അതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുമോ കഴിയില്ലേ എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ആ കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പിക്ചർ നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ആർക്കാണ് നമ്മൾ അയക്കാൻ പോകുന്നത്, അയാളുടെ ജിമെയിൽ അക്കൗണ്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് എൻ്റെ ജിമെയിൽ അക്കൗണ്ട് വേറൊരു ജിമെയിൽ അക്കൗണ്ടാണ്, അതിലേക്കാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഇമെയിൽ ഐ ഡി ഇവിടേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാം. ഇമെയിൽ ആയി ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു മൂന്ന് ഓപ്ഷൻ കാണാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ എഡിറ്റ്, ക്യാൻ കമൻറ്റ്, ക്യാൻ വ്യൂ. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ഈ ഫോട്ടോ കൊടുത്തത്, അല്ലെങ്കിൽ നമ്മൾ അയാളെ കമൻറ്റ് ചെയ്യാൻ പറ്റുമോ, ശേഷം അയാൾക്ക് ജസ്റ്റ് കണ്ടാൽ മാത്രം മതിയോ, അയാൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മാത്രം മതിയോ, അയാൾക്ക് എഡിറ്റ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അവൾക്ക് കമൻ്റ് ഒന്നും ചെയ്യാൻ പാടില്ല ആ രീതിയിലാക്കണമെന്ന് ചിന്തിക്കുന്നത്, അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുന്നത് ഈ ഓപ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു ക്യാൻ വ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് നമ്മുടെ ഈ ഫോട്ടോ കാണാനും കഴിയുള്ളൂ. എഡിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിലുണ്ടാവുന്നതല്ല. അപ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം. ശേഷം എന്തെങ്കിലും മെസ്സേജ് ഇവിടെ അയക്കുകയാണെങ്കിൽ നമുക്കിതിൽ മെസ്സേജ് അയക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ജസ്റ്റ് പിക്ക് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. പിക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷെയറിൻ്റെ ഒരു ബട്ടൺ കാണാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളിലേക്ക് ഷെയർ ആവുന്നതാണ്. ശേഷം അയാൾക്ക് കാണാൻ കഴിയുന്നതായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഡ്രൈവ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. ഇനി അടുത്തതായിട്ടുള്ള പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ ഓപ്ഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞിരുന്നു, ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇതെന്താണ്, ഇതിൻ്റെ ഉപയോഗം എന്താണ് പറയാൻ പോകുന്നത്. ആ ഉപയോഗം പറയുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. വാട്സാപ്പ്, ഓക്കെ. അപ്പോൾ വാട്സാപ്പിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിങ്സിൽ പോയി. സെറ്റിങ്സിൽ പോയതിന് ശേഷം ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് തരാം. ഓക്കെ, ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾ പലപ്പോഴും നിങ്ങളെ ഈ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് ബാക്കപ്പ് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ ഇതെന്താണ് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മെസ്സേജ്
മെസ്സേജസും കാര്യങ്ങൾ, അതായത് ഇതിൽ കാര്യങ്ങൾ, ഈ മെസ്സേജ് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ പുതിയതായ ഒരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ഡിലീറ്റ് ആയി വാട്സാപ്പ് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തു, ഇനി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയം ഇതിലുള്ള വീഡിയോസും അതുപോലെ തന്നെ പിക്ചറുകൾ കാര്യങ്ങൾ നമ്മളിലേക്ക് തിരിച്ച് വീണ്ടും ഇതിൽ തന്നെ കാണാൻ പറ്റുന്ന രീതിയിൽ ആ ഓപ്ഷൻ എങ്ങനെ സെറ്റപ്പ് ആക്കുന്നത്, ബാക്കപ്പ് എന്ന് പറയുന്ന ആ ഈ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ആക്കുന്നത്. അപ്പോൾ ആ മെസ്സേജും ചാറ്റും കാര്യങ്ങളും എവിടെയായിരിക്കും സേവ് ആവുന്നത്? അത് ഗൂഗിൾ ഡ്രൈവിലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ചാറ്റ് കാര്യങ്ങൾ നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്ത് ശേഷം നമ്മൾ പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിൽ വാട്സാപ്പ് ഡിലീറ്റ് ആക്കുകയാണെങ്കിൽ, ഡിലീറ്റ് ആക്കിയതിന് ശേഷം ബാക്കപ്പിൻ്റെ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ചാറ്റുകൾ എല്ലാതും തന്നെ ഈ വാട്സാപ്പിലേക്ക് വീണ്ടും ബാക്കപ്പ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതായത് നമുക്ക് ആ പഴയ രീതിയിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഓപ്ഷൻ നൽകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എന്തൊക്കെ ചെയ്യണം? അപ്പോൾ ആ ചെറിയ രീതിയിൽ സെറ്റിങ്സ് നമ്മൾ ചെയ്യണം. ഇവിടെ ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ കാര്യങ്ങൾ, ഈ ചാറ്റും കാര്യങ്ങളും, അതാ ചാറ്റ് എന്ന് പറയുന്നത് നമ്മൾ മെസ്സേജ് അയച്ചു കൊടുത്തത്, മെസ്സേജ് നമുക്ക് വന്നത്, വീഡിയോസും ഓഡിയോസും, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് മാസം മാസം വേണോ അതിലേക്ക് സേവ് ആകുന്ന രീതിയിലാക്കണോ, അല്ലെങ്കിൽ ഡെയിലി സേവ് ആവുന്ന രീതിയിലാക്കണം, ഇനി ആഴ്ചതോറും സേവ് ആകുന്ന രീതിയിലാക്കണം എന്നത് ഇവിടെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ ഡെയിലി ചൂസ് ചെയ്തു. അപ്പോൾ ഡെയിലി ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ ഏത് അക്കൗണ്ടിലേക്കാണ് ഇത് സേവ് ആവേണ്ടത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ അക്കൗണ്ട്, ഇതിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഡെയിലി എൻ്റെ വാട്സാപ്പിലുള്ള ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആവുന്നതാണ്. സേവ് ആയതുകൊണ്ട് എന്ത് ഗുണം? അപ്പോൾ എനിക്ക് വാട്സാപ്പിൽ നിന്ന് എന്തെങ്കിലും കാര്യം, മെസ്സേജ് കാര്യങ്ങൾ, അല്ലെങ്കിൽ വാട്സാപ്പ് ഞാൻ അൺഇൻസ്റ്റാൾ ആക്കുകയാണെങ്കിൽ, പുതിയൊരു മൊബൈൽ വാങ്ങുകയാണെങ്കിൽ ഈമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് വാട്സാപ്പിലുള്ള പഴയ മെസ്സേജുകൾ എല്ലാതും നമുക്ക് വീണ്ടും റിക്കവർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ശേഷം താഴെ ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, ഇൻക്ലൂഡ് വീഡിയോ. അപ്പോൾ നമ്മൾ ബാക്കപ്പ് എന്ന് പറഞ്ഞില്ലേ, എന്താണ് മെസ്സേജസും കാര്യങ്ങളും, അതിൽ വീഡിയോസ് നിങ്ങൾ ഇൻക്ലൂഡ് ആക്കുന്നുണ്ടോ, അതായത് ഉൾപ്പെടുത്തുന്നുണ്ടോ, വീഡിയോസും കാര്യങ്ങളും ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇൻക്ലൂഡിൻ്റെ ബട്ടണിൽ ഇവിടെ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ക്ലിക്ക് ആക്കിയതിന് ശേഷം ഇവിടെ ബാക്കപ്പിൻ്റെ ഒരു ബട്ടൺ കാണാം. ഇവിടെ ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി ഉള്ള കാര്യങ്ങൾ ബാക്കപ്പ് ആവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മൾ ബാക്കപ്പ് ചെയ്തത് ഓക്കെ ആയിട്ടുണ്ട്. ബാക്കപ്പ് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇത് ബാക്കപ്പ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത് നമുക്ക് എങ്ങനെ ഇനി ഡിലീറ്റ് ആക്കാം ഇതിൽ നിന്ന്. നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പഠിപ്പിച്ചു, പക്ഷേ ഇങ്ങനെ ഡിലീറ്റ് ആക്കാം. ഡിലീറ്റ് ആക്കുന്നതിന് വേണ്ടി അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ത്രീ ഡോട്ടിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഇവിടെ നമ്മൾ റിമൂവ് എന്നൊരു പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് താഴെ. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് അത് റിമൂവ് ആവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ റിമൂവിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബിന്ന്, മൂവ് ടു ബിന്ന് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് ഇല്ലാതെ ആവുന്നതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാം, നിങ്ങൾക്ക് കാണിച്ചുതരാം. ജസ്റ്റ് ഇതുപോലെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം ഇതിൽ നിന്ന് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഡിലീറ്റ് ആയ കാര്യം നേരിട്ട് പോകുന്നത് ഇനി ബിന്നിലേക്കായിരിക്കും. ഇവിടെ ജസ്റ്റ് ബിന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിന്നിലേക്കായിരിക്കും അത് പോകുന്നത്. ഇനി ബിന്നിൽ നിന്ന് ഡിലീറ്റ് ആക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഇവിടെ ത്രീ ഡോട്ടിലും ബട്ടണും കാണാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഡിലീറ്റ് ഫോർ എവർ എന്നൊരു ഓപ്ഷൻ, ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഇത് ഇതിൽ നിന്ന് ഒഴിവാവുന്നതാണ്. ഡിലീറ്റ് ഫോർ എവർ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവുക പോകുന്നതായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞിരുന്നു ഇനി നമ്മൾ നമ്മുടെ ഗാലറിയിൽ നിന്ന് ആ ഫോട്ടോസ് നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത ആ ഫോട്ടോസും കാര്യങ്ങൾ നമ്മുടെ ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആക്കിയാലും ശരി, അത് ഗൂഗിൾ ഡ്രൈവിൽ സേവ് ആയി കിടക്കുന്നതായിരിക്കും. ഇത് നമ്മൾ ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ചെയ്ത പിക്ചറാണ്. ഇനി നമുക്കിത് ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ആക്കാം. ഓക്കെ, ശേഷം ഡിലീറ്റിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തോ, ഡിലീറ്റ് ആക്കി. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൂഗിൾ ഡ്രൈവിൽ. ഗൂഗിൾ ഡ്രൈവ് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവിൽ ഈ ഫോട്ടോ നിൽക്കുന്നതായിരിക്കും, ഇതിൽ നിന്ന് ഡിലീറ്റ് ആവുന്നതല്ല. ശേഷം ഈ ഫോട്ടോ നമുക്ക് ഗ്യാലറിയിലേക്ക് വേണമെങ്കിൽ ഇത് ഡൗൺലോഡ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ആക്കുന്നതിന് വേണ്ടി ജസ്റ്റ് ഇവിടെ ത്രീ ഡോട്ടിൻ്റെ ഓപ്ഷൻ കാണാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഡൗൺലോഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം ഡൗൺലോഡ് ആവുന്നതാണ്. ശേഷം ഇനി നമ്മൾ ബാക്ക് ആവുക. ബാക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഇനി ഗ്യാലറി നിങ്ങൾക്ക് ഓപ്പൺ ആയി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ഡിലീറ്റ് ആക്കിയതാണ് ഈ പിക്ക്, പക്ഷേ ഇപ്പോൾ വന്നിട്ടുണ്ട് ആ പിക്ക്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവുമായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പോകുന്ന സമയത്ത് ആ സബ്സ്ക്രൈബിൻ്റെ ബട്ടണ് അടിച്ചമർത്തുക.